ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ കഴിക്കുന്ന പല ഭക്ഷ്യപദാർത്ഥങ്ങളുടെയും ഒറിജിനൽ രൂപം നിങ്ങൾ ചിലപ്പോൾ കണ്ടു കാണില്ല. ധാരാളം ഭക്ഷ്യപദാർത്ഥങ്ങളുടെ ഒറിജിനൽ രൂപം ഇന്ന് കാണുന്നതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളും അവയുടെ ഒറിജിനൽ രൂപവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ഇന്ന് സിക്സ്ത് സെൻസും മലയാളം ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. 7000 വർഷങ്ങൾക്ക് മുമ്പ് മെക്സിക്കോയിലുള്ളവരാണ് ആദ്യമായിട്ട് ചോളം കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ടിയോസിൻ്റെ എന്ന പേരുള്ള ഒരു കാട്ടുസസ്യത്തിൽ നിന്നാണ് ചോള രൂപാന്തരപ്പെട്ടു വന്നത്. ഇന്ന് കാണപ്പെടുന്ന ചോളത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള രൂപമായിരുന്നു ടിയോസിൻ്റെക്ക്. ടിയോസിൻ്റെക്ക് ഇപ്പോഴുള്ള ചോളത്തിനേക്കാൾ വണ്ണം കുറവായിരുന്നു. ചോളത്തിൻ്റെ തൊലി കളയുന്നത് പോലെ എളുപ്പമായിരുന്നില്ല ടിയോസിൻ്റെ തൊലി കളയാനായിട്ട്. കട്ടികൂടിയ പുറന്തൊലിയായിരുന്നു ടിയോസിൻ്റെ ഉണ്ടായിരുന്നത്. ടിയോസിൻ്റെക്ക് ഒരു വേവിക്കാത്ത ഉരുളക്കിഴങ്ങിൻ്റെ രുചിയായിരുന്നു ഉണ്ടായിരുന്നത്. ടിയോസിൻ്റെ ഉണ്ടായിരുന്ന കുരുക്കൾ ഇന്നത്തെ ചോളത്തിനുള്ള കുരുക്കളേക്കാൾ ചെറുതുമായിരുന്നു. ചോളത്തിലുള്ള കുരുക്കൾ വളരെ അടുത്തടുത്തായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ചോളത്തിന്റെ ആദ്യ രൂപമായിട്ടുള്ള ടിയോസിൻ്റെയിലുള്ള കുരുക്കൾ അല്പം അകലത്തിലായിട്ടാണ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. ടിയോസിൻ്റെയ്ക്ക് ജനിതക പരിവർത്തനം നടത്തിക്കൊണ്ടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള ചോളമാക്കി മാറ്റിയത്. ടിയോസിൻ്റെയും ആധുനിക ചോളവും തമ്മിൽ വെറും 5 ജീനുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ടിയോസിൻ്റെയേക്കാൾ 4 ഇരട്ടി വലിപ്പേറിയതും രുചിയേറിയതുമാണ് ഇന്നുള്ള ചോളം കേട്ടോ. ആദ്യകാലത്ത് വഴുതന വ്യത്യസ്തമായിട്ടുള്ള ആകൃതിയിലും നിറത്തിലുമായിരുന്നു കാണപ്പെട്ടിരുന്നത്. എങ്കിലും മിക്ക വഴുതനകളും കാണപ്പെട്ടിരുന്നത് ഉരുണ്ട ആകൃതിയിലായിരുന്നു. മഞ്ഞ നിറത്തിലും വെള്ള നിറത്തിലും നീല നിറത്തിലും ഒക്കെ വഴുതനകൾ കാണപ്പെട്ടിരുന്നു. ചൈന, ഇന്ത്യ, തായ്ലാന്റ് എന്നിവിടങ്ങളിലാണ് ആദ്യമായിട്ട് വഴുതനകൾ കൃഷി ചെയ്യാൻ തുടങ്ങിയതെന്നാണ് കരുതപ്പെടുന്നത്. ആദ്യകാലത്ത് വഴുതന ഉപയോഗിച്ചിരുന്നത് വൈദ്യപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ടായിരുന്നു. ഒറിജിനൽ വഴുതനയ്ക്ക് കയ്പ്പ് രുചിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വഴുതനയെ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്തു. ആദ്യകാലത്തെ വഴുതനയുടെ തണ്ടില് മുള്ളു പോലുള്ള ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നുള്ള വഴുതനയിൽ അങ്ങനെയുള്ള ഭാഗമൊന്നും ഇല്ല. ഇന്ന് കാണുന്ന വഴുതന വളരെ നീണ്ടതും പർപ്പിൾ നിറത്തിലൊക്കെ ഉള്ളതാണല്ലോ. ഒറിജിനൽ വഴുതനയുടെ രുചിയിൽ നിന്നും ആകൃതിയിൽ നിന്നും നിറത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ഇന്നുള്ള വഴുതന. മനുഷ്യർ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പഴങ്ങളും പച്ചക്കറികളും എല്ലാം വികസിപ്പിച്ചത് അവയുടെ രുചി കൂട്ടാൻ വേണ്ടിയാണ്. സ്ട്രോബെറിയെയും അതുപോലെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഒറിജിനൽ സ്ട്രോബെറിയുടെ രുചിയെ പാടെ ഇല്ലാതാക്കിയാണ് അതിന്റെ ആധുനിക വേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. ആധുനിക സ്ട്രോബെറിയേക്കാൾ നല്ലത് അതിന്റെ ഒറിജിനൽ വേഷനായിരുന്നു. ഫ്രഗേരിയ വെസ്ക എന്നായിരുന്നു ഒറിജിനൽ സ്ട്രോബെറിയുടെ നാമം. ആ സ്ട്രോബെറിക്ക് ഇന്നുള്ള സ്ട്രോബെറിയേക്കാൾ നല്ല മധുരം ഉണ്ടായിരുന്നു. സ്ട്രോബെറിയുടെ ആധുനിക വേഷനേക്കാൾ ചെറുതായിരുന്നു അതിന്റെ ഒറിജിനൽ വേഷൻ. അതുമാത്രമല്ല, ഇന്നത്തെ സ്ട്രോബെറിക്കുള്ള അത്രയും ചുവപ്പ് നിറം അന്നത്തെ സ്ട്രോബെറിക്കുണ്ടായിരുന്നില്ല. അതായത് കാഴ്ചയിൽ ആകർഷകമായിരുന്നില്ല അന്നത്തെ സ്ട്രോബെറി. സ്ട്രോബെറിയുടെ രൂപത്തെ കുറച്ചുകൂടി ആകർഷകമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അതിന്റെ ഒറിജിനൽ രൂപത്തെ മാറ്റി മോഡേണാക്കി മാറ്റിയത്. ജനിതക എഞ്ചിനീയറിംഗ് നടത്തി രൂപത്തിൽ ആകർഷകത്വം നേടിയപ്പോഴേക്കും രുചി കുറഞ്ഞു പോയ ഫ്രൂട്ടാണ് സ്ട്രോബെറി. ക്യാരറ്റിന്റെ ഉത്ഭവം പേർഷ്യയിലാണെന്നാണ് കരുതപ്പെടുന്നത്. മധ്യേഷ്യയിലും വ്യാപകമായിട്ട് ക്യാരറ്റ് കൃഷി ചെയ്യപ്പെട്ടിരുന്നു. 1100 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ക്യാരറ്റ് കൃഷി ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ക്യാരറ്റിന്റെ ഒറിജിനൽ നിറം ഓറഞ്ച് ആണെന്നാണ് പൊതുവെ നമ്മുടെ എല്ലാം വിശ്വാസം. എന്നാൽ ക്യാരറ്റിന്റെ ഒറിജിനൽ വേഷന്റെ നിറം പർപ്പിൾ നിറമായിരുന്നു. പിന്നീട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ക്യാരറ്റിനെ വികസിപ്പിച്ചു. അതിനെ തുടർന്ന് പർപ്പിൾ നിറത്തിലുണ്ടായിരുന്ന ക്യാരറ്റ് ഓറഞ്ച് നിറത്തിലായിട്ട് മാറി. കറുപ്പ് നിറത്തിലും മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തിലും പിങ്ക് നിറത്തിലും എല്ലാമുള്ള ക്യാരറ്റ് കാണപ്പെടാറുണ്ട്. ക്യാരറ്റിന്റെ ആധുനിക വേഷൻ അതിന്റെ ഒറിജിനൽ വേഷനേക്കാൾ കൂടുതൽ രുചിയുള്ളതാണ്. ആദ്യകാലത്തുണ്ടായിരുന്ന ക്യാരറ്റിന് കയ്പ്പ് രുചിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ക്യാരറ്റിനെ കൂടുതൽ രുചിയുള്ളതാക്കി മാറ്റി. അതുകൂടാതെ ഒറിജിനൽ ക്യാരറ്റിനേക്കാൾ വലിപ്പമുള്ളതാണ് അതിന്റെ ആധുനിക വേഷൻ. ഒറിജിനൽ ക്യാരറ്റിന്റെ വണ്ണം വളരെ കുറവായിരുന്നു. ബ്ലൂബെറിയുടെ വലിപ്പത്തിലുള്ള കാട്ടു തക്കാളികളായിരുന്നു ഇന്ന് കാണുന്ന തക്കാളിയുടെ പൂർവികരികട്ടും. 7000 വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് അമേരിക്കയിലുള്ളവരാണ് ഇത്തരം തക്കാളികൾ കൃഷി ചെയ്ത് തുടങ്ങിയത്. മഞ്ഞ നിറത്തിലും പച്ച നിറത്തിലും പർപ്പിൾ നിറത്തിലുമുള്ള തക്കാളികളാണ് കൃഷി ചെയ്തിരുന്നു. കാട്ടു തക്കാളികളിൽ നിന്ന് ചെറിപ്പഴങ്ങളുടെ വലിപ്പത്തിലുള്ള തക്കാളികളെ ഉൽപ്പാദിപ്പിക്കാനാണ് സൗത്ത് അമേരിക്കയിലെ കർഷകർ ശ്രമിച്ചത്. അവരുടെ ആ ശ്രമം വിജയിക്കുകയും ചെയ്തു. ഓരോ സീസണിലും ഉണ്ടാകുന്ന ഏറ്റവും വലിയ തക്കാളികളെ തെരഞ്ഞെടുത്ത ശേഷം ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് അവയെ വികസിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മളിന്ന് കാണുന്ന രീതിയിലുള്ള തക്കാളികൾ രൂപപ്പെട്ടത്. കൂടുതൽ ജനിതക എഞ്ചിനീയറിംഗിന് വിധേയമാക്കുന്നതിന്റെ ഫലമായിട്ട് ആധുനിക തക്കാളിയിലെ ഒറിജിനൽ തക്കാളികൾ ഉണ്ടായിരുന്നതിനേക്കാൾ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ന് ഉള്ള തക്കാളികളിൽ മധുരത്തിന് പകരം ഒരു പുളിയാണല്ലേ ഉള്ളത്, കക്കിരി. കക്കിരിക്കായുടെ ഒറിജിനൽ വേഷന് അതിന്റെ മോഡേൺ വേഷനുമായിട്ട് നല്ല സാമ്യമുണ്ട്. ആദ്യകാലത്ത് കാടുകളിൽ വ്യാപകമായിട്ട് വളർന്നിരുന്ന കക്കിരിക്കായുടെ രൂപമാണിത്. പുരാതന കാലത്ത് കാണപ്പെട്ടിരുന്ന കക്കിരിയുടെ വലിപ്പം വളരെ കുറവായിരുന്നു. മുള്ളു പോലുള്ള ആവരണമായിരുന്നു ആദ്യകാലത്തെ കക്കിരിക്കുണ്ടായിരുന്നത്. ആ കക്കിരിയുടെ ഉൾഭാഗത്ത് വലിയ 4 കുരുക്കളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാണപ്പെടുന്ന കക്കിരികളിൽ ധാരാളം ചെറിയ കുരുക്കളാണല്ലോ ഉണ്ടാകാറുള്ളത്. കാടുകളിൽ കാണപ്പെട്ടിരുന്ന കക്കിരി ഭക്ഷ്യയോഗ്യമായിരുന്നില്ല. ആ കക്കിരിയിൽ വിഷം അടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കക്കിരി കഴിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമായിരുന്നു. എന്നാൽ കക്കിരിയുടെ ആധുനിക വേഷന് ഈ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല.
ഒറിജിനൽ കക്കിരിയേക്കാൾ വലിപ്പമുണ്ട് എന്നുള്ള കക്കിരിക്ക്. കക്കിരിയുടെ ജന്മദേശമായി കണക്കാക്കപ്പെടുന്നത് ഇന്ത്യയാണ്. വൈദ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ത്യയിൽ ആദ്യകാലത്ത് കക്കിരി കൃഷി ചെയ്തിരുന്നത്. ഇന്നുള്ള കക്കിരിക്ക് 24 ഇഞ്ച് വരെ വളരാൻ സാധിക്കും. കക്കിരിയുടെ ആധുനിക വേഷങ്ങളിൽ 90% ജലാംശം അടങ്ങിയിട്ടുണ്ട്. കക്കിരിയുടെ ഒറിജിനൽ വേഷനും ആധുനിക വേഷനും തമ്മിൽ ധാരാളം സാമ്യതകളുണ്ട്. അതുപോലെ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ആപ്പിളിന്റെ ഉത്ഭവം കസാക്കിസ്ഥാനിലായിരുന്നു. BC 1500 ആയപ്പോഴേക്കും യൂറോപ്പിൽ ഉടനീളം ധാരാളം പേർ ആപ്പിൾ വിത്തുകൾ കൃഷി ചെയ്യാൻ തുടങ്ങി. നല്ല രുചിയുള്ളത് കൊണ്ട് തന്നെ ഏറെ പേരുടെയും പ്രിയപ്പെട്ട ഫലമാണ് ആപ്പിൾ എന്ന് പറയുന്നത്. ഒറിജിനൽ ആപ്പിൾ അറിയപ്പെടുന്നത് ക്രാബ് ആപ്പിൾ എന്ന പേരിലാണ്. ക്രാബ് ആപ്പിളിന് എന്നുള്ള ആപ്പിളിന്റെ അത്രയും വലിപ്പമുണ്ടായിരുന്നില്ല. മാത്രമല്ല അവയ്ക്ക് ഇന്നുള്ള ആപ്പിളിന്റെ അത്രയും രുചിയുമില്ലായിരുന്നു. ആദ്യകാലത്തുണ്ടായിരുന്ന ആപ്പിളിന് പുളിപ്പ് കലർന്ന രുചിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നുള്ള ആപ്പിളില് നല്ല മധുരമുണ്ടല്ലോ. മുൻപുള്ള ആപ്പിളിനേക്കാൾ രുചിയും വലിപ്പവും കൂടി എന്നതല്ലാതെ പുതിയ ആപ്പിളിന് പഴയ ആപ്പിളിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ആധുനിക സാങ്കേതിക വിദ്യ ഒന്നുമില്ലാതിരുന്നെങ്കിൽ ഇത്രയും രുചിയുള്ള ആപ്പിൾ നമുക്ക് കഴിക്കാൻ കിട്ടുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജനിതക എഞ്ചിനീയറിംഗ് പോലുള്ള സാങ്കേതിക വിദ്യകൾ കണ്ടുപിടിച്ചവർക്ക് ഒരു ലൈക്ക് കൊടുക്കുന്നതിൽ തെറ്റില്ല അല്ലേ. അപ്പൊ ലൈക്കോ. മധ്യ കാലഘട്ടത്തില് യൂറോപ്പിലുള്ളവരുടെ ആഹാരത്തിന്റെ പ്രധാന ഘടകമായിരുന്നു ക്യാബേജ്. കാട്ടുകടുക് ചെടിയിൽ നിന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ക്യാബേജ് രൂപപ്പെട്ടത്. ജനിതക പരിവർത്തനം നടത്തിയതിന്റെ ഫലമായാണ് ഇങ്ങനെയുള്ള ക്യാബേജ് ഉണ്ടായിട്ടുള്ളത്. കോളിഫ്ലവറുമായും ബ്രൊക്കോളിയുമായും എല്ലാം ക്യാബേജിന് ബന്ധമുണ്ട്. ഇലകളുടെ ആവരണത്തോട് കൂടിയ പച്ചക്കറികളാണല്ലോ ക്യാബേജും ബ്രൊക്കോളിയും കോളിഫ്ലവറും എല്ലാം. പച്ച നിറത്തിലും പർപ്പിൾ നിറത്തിലും വെളുത്ത നിറത്തിലും എല്ലാം ക്യാബേജ് കാണപ്പെടാറുണ്ട്. എല്ലായിടത്തും സുലഭമായിട്ട് കാണപ്പെടുന്ന ഒരു ഫലമാണല്ലോ വാഴപ്പഴം. വാഴപ്പഴത്തിന്റെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആകാംക്ഷ തോന്നുന്നില്ലേ? ആദ്യകാലത്ത് കാട്ടിൽ വളർന്നിരുന്ന വാഴപ്പഴം ഇന്നുള്ള വാഴപ്പഴത്തിന്റെ അത്രയും രുചിയുള്ളതായിരുന്നില്ല. അവ ഒട്ടും ഭക്ഷ്യയോഗ്യമായിരുന്നില്ല എന്ന് പറഞ്ഞാലും തെറ്റില്ലല്ലോ. ആ കാട്ടുവാഴപ്പഴം കാണപ്പെട്ടിരുന്നത് നീളമുള്ള ആകൃതിയിലും വളഞ്ഞ ആകൃതിയിലും ഒക്കെയായിരുന്നു. പച്ച നിറത്തിലും മഞ്ഞ നിറത്തിലും ചുവപ്പ് നിറത്തിലും പർപ്പിൾ നിറത്തിലും തവിട്ട് നിറത്തിലും ഒക്കെയായിരുന്നു അന്ന് വാഴപ്പഴം കാണപ്പെട്ടിരുന്നത്. വളരെ കട്ടി കൂടിയ പുറന്തളിയായിരുന്നു അവയ്ക്കുണ്ടായിരുന്നത്. കാട്ടുവാഴപ്പഴത്തിനുള്ളിലെ കുരുക്കൾ പോലും നല്ല കട്ടിയുണ്ടായിരുന്നു. ഇന്നുള്ള വാഴപ്പഴത്തിന്റെ അകത്തുള്ള പോലെ ചെറിയ കുരുവായിരുന്നില്ല അന്നത്തെ കാലത്തെ വാഴപ്പഴത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. കാട്ടുവാഴപ്പഴത്തിനുള്ളിൽ മുഴുവനും കുരുക്കൾ തന്നെയായിരുന്നു കേട്ടോ. ഇന്നുള്ള വാഴപ്പഴങ്ങളിൽ അത്തരം കുരുക്കൾ തീരെ കുറവാണല്ലോ. 10,000 വർഷങ്ങൾക്ക് മുമ്പ് പാപ്പുവ ന്യൂഗിനി എന്ന പ്രദേശത്താണ് ആദ്യമായിട്ട് വാഴപ്പഴം കൃഷി ചെയ്യാൻ തുടങ്ങിയതെന്നാണ് കരുതപ്പെടുന്നത്. മുസ ആക്യുമിനാറ്റ, മുസ ബെൽബിസിയാന എന്നിങ്ങനെയുള്ള രണ്ടിനം വാഴപ്പഴത്തിന്റെ സങ്കര രൂപമാണ് ഇന്ന് നമ്മൾ കഴിക്കുന്ന വാഴപ്പഴം. മുമ്പുള്ള വാഴപ്പഴത്തിന്റെ ഉള്ളിലുള്ളതിനേക്കാൾ പോഷകമൂല്യവും രുചിയും എന്നുള്ള വാഴപ്പഴത്തിന്റെ ഉള്ളിലുണ്ട്. എങ്കിലും ഇന്ന് മിക്ക വാഴപ്പഴങ്ങളും കീടങ്ങളുടെ ആക്രമണത്തിനും മറ്റും വിധേയമാകുന്നുണ്ട്. ജനിതക എഞ്ചിനീയറിംഗ് ഫലപ്രദമായിട്ട് നടത്തുകയാണെങ്കിൽ കീടങ്ങളുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള രീതിയിലുള്ള വാഴപ്പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഭൂരിഭാഗം പേരുടെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് ആയിരിക്കും തണ്ണിമത്തൻ അല്ലേ. ഇന്ന് മാർക്കറ്റിലുള്ള തണ്ണിമത്തൻ നല്ല മധുരമുള്ളതാണ്. അതുകൂടാതെ അവയുടെ ഉൾവശം നല്ല ചുവപ്പ് നിറത്തിലോ അല്ലെങ്കിൽ പിങ്ക് നിറത്തിലൊക്കെയാണല്ലോ കാണപ്പെടുന്നത്. എന്നാൽ തണ്ണിരുമത്തന്റെ ഒറിജിനൽ വേഷൻ എങ്ങനെയൊന്നും ആയിരുന്നില്ല. ഇന്നുള്ളതിനേക്കാൾ വളരെയധികം വലിപ്പം കുറഞ്ഞതായിരുന്നു തണ്ണിരുമത്തന്റെ ഒറിജിനൽ രൂപം കേട്ടോ. 5,000 വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലായിരുന്നു തണ്ണിരുമത്തന്റെ ഉത്ഭവം. 4,000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തുകാരും കാട്ട് തണ്ണിമത്തൻ കൃഷി ചെയ്തിരുന്നു. പുരാതന കാലത്തെ തണ്ണിരുമത്തനിലും ഇന്നത്തെ നല്ല ജലാംശം ഉണ്ടായിരുന്നു. എങ്കിലും അവയുടെ ഉൾഭാഗത്തിന്റെ നിറം ഇന്നത്തെ ചുവപ്പായിരുന്നില്ല, മറിച്ച് ഒരുതരം വെളുത്ത നിറമായിരുന്നു. അതുകൂടാതെ ഒറിജിനൽ തണ്ണിമത്തന്റെ രുചി ഇന്നത്തേയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. മുൻപ് കാലത്തുണ്ടായിരുന്ന കാട്ട് തണ്ണിമത്തന് ഒരുതരം കയ്പ് രുചിയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ജനിതക എഞ്ചിനീയറിംഗും മറ്റും നടത്തി ഇന്ന് കാണുന്ന രീതിയിലുള്ള തണ്ണിരുമത്തൻ ഉണ്ടാക്കി. ജനിതക എഞ്ചിനീയറിംഗിന് വഴി തണ്ണിരുമത്തന്റെ രുചിയും വലുപ്പവും എല്ലാം ഇരട്ടിയാക്കി മാറ്റി. കാട്ട് തണ്ണിരുമത്തന്റെ ഉള്ളിൽ ധാരാളം കുരുക്കൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ കുരുക്കളെ പോലും ജനിതക എഞ്ചിനീയറിംഗ് വഴി ഇല്ലാതാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലിസ്റ്റിൽ ഒറിജിനൽ വേഷനിൽ നിന്നും ഏറ്റവും അധികം പരിണമിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഭക്ഷ്യപദാർത്ഥം ഏതാണെന്ന് താഴെ കമന്റായിട്ട് അറിയിക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ 6th സെൻസ് മലയാളം.